ഈ കൾച്ചർ കൂടുതൽ അന്ധകാരത്തിലോട്ട് പോകുമ്പോൾ ദൈവമക്കളായിട്ടുള്ളവർ യഥാർത്ഥ ദൈവമക്കൾ ഞാൻ അവരെയാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥമായും വീണ്ടും ജനിച്ച ദൈവമക്കളുടെ വെളിച്ചം അത്രയും കൂടെ പ്രകാശിക്കണം ബൈബിൾ എന്താണ് യേശുവിനെ പറ്റി പറഞ്ഞത് യോഹനാൻ ഒന്നിൻ്റെ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ആരായിരുന്നു ആ വചനം യേശു കർത്താവ് അവിടുന്ന് ആദ്യം മുതൽ തന്നെ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം യേശു ദൈവമാണ് യേശു മറ്റൊരു പ്രവാചകൻ മാത്രമല്ല യേശു നല്ലൊരു മനുഷ്യൻ മാത്രമല്ല ദൈവത്തെങ്കിലേക്ക് എത്തുവാൻ ആ മറ്റൊരു വഴിയാണ് യേശു അതല്ല ശരി യേശു തന്നെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരികയില്ല അത് യേശു തന്നെ അവകാശപ്പെട്ടതാണ് യോഹനൻ പതിനാലിൻ്റെ ആറിലാണ് നമ്മൾ കാണുന്നത് സ്വർഗത്തിലേക്ക് എത്തുവാൻ മില്യൺ വഴികളൊന്നുമില്ല ഓരോ ഒറ്റ വഴിയേ ഉള്ളൂ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് സ്വയം അർപ്പിച്ചുകൊണ്ട് തൻ്റെ ആ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി കാൽവറി ക്രൂശിലെ ആ യേശുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട ക്രൂശീകരണ പ്രവൃത്തിയിൽ മാത്രമേ അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ ബൈബിൾ രണ്ട് കോരിഞ്ഞര് അഞ്ചിൻ്റെ ഇരുപത്തി പറയുന്നത് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി യേശുവിനെ പാപിയാക്കി എന്നല്ല ബൈബിൾ പറയുന്നത് യേശുവിനെ പാപം ആക്കി എന്തുകൊണ്ടാണ് കാരണം ക്രിസ്തുവിൽ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ആമേൻ അവിടുന്ന് മൂന്ന് ദിവസം കല്ലറയിൽ ഇരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു Amen. Hallelujah.